ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. നമ്മൾ വസ്തുക്കൾ വിൽക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഇത്ര സെൻറ് ഭൂമിയാണ് വിൽക്കുന്നത്, ഇത്ര സെൻറ് ഭൂമിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ സെൻറ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പരിചിതമായ ഒരു പദമാണ്. വസ്തു വിൽക്കുമ്പോഴും വസ്തു വാങ്ങുമ്പോഴും ഒക്കെ തന്നെ സാധാരണക്കാർ ഇപ്പോൾ അവർ 10 സെൻറ് ഭൂമി വാങ്ങുന്നു, അല്ലെങ്കിൽ 5 സെൻറ് ഭൂമി വാങ്ങുന്നു, 20 സെൻറ് ഭൂമി വാങ്ങുന്നു, അങ്ങനെ സെൻറ്റിൻ്റെ കണക്കിലാണ് പലപ്പോഴും നമ്മൾ ഇത് പറയുക. പക്ഷേ ഇത് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് എത്രയാണ് സെൻറ്, എങ്ങനെയാണ് സെൻറ് കണക്കാക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകാറില്ല. എല്ലാവരും പറയുന്നു, നമ്മളും പറയുന്നു. പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയും, ഇത് 10 സെൻറ് ഭൂമിയുണ്ട് അല്ലെങ്കിൽ 5 സെൻറ് ഭൂമിയുണ്ട് എന്നൊക്കെ അവർക്ക് പറയാൻ കഴിയും. പക്ഷെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഈ 10 സെൻറ് ഭൂമിയും 5 സെൻറ് ഭൂമിയും കണ്ടാൽ തിരിച്ചറിയപ്പെടണമെന്നില്ല. അപ്പോൾ ഭൂമിയുമായുള്ള ഒരു ഇഴയടുപ്പം സൃഷ്ടിക്കുവാനായിട്ട് പ്രത്യേകിച്ചും മക്കളെയൊക്കെ 1 സെൻറ് ഭൂമി എത്രയാണെന്ന് കാട്ടിക്കൊടുക്കുന്ന നന്നായിരിക്കും. 1 സെൻറ് ഭൂമി എങ്ങനെയാണ് കണക്കാക്കുക, അത് അടിസ്ഥാനപരമായി മനസ്സിലാക്കി എടുക്കുന്നത് ഭാവിയിൽ കൂടുതലുള്ള അളവുകളുള്ള വസ്തുക്കൾ നിർണ്ണയിക്കപ്പെടുമ്പോഴും അത് ഏക്കർ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുമ്പോഴും ആർ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അതിൻ്റെ പ്രാഥമികമായി നമ്മളൊരു സെൻറ് എത്രയാണെന്ന് കാണുന്നത് വളരെ നല്ല ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സെൻറ് എന്ന് പറയുന്നത് എന്താണ്. ഒരു സെൻറ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് 40.47 ചതുരശ്ര മീറ്ററാണ്. 40.47 ചതുരശ്ര മീറ്ററാണ് ഒരു സെൻറ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, 40.47 ചതുരശ്ര മീറ്റർ. അത് നമ്മൾ അടിക്കണക്കിലാണ് പറയുന്നതെങ്കിൽ, നമ്മളെല്ലാം മീറ്റർ കണക്കിലല്ല പറയുക, ചിലപ്പോൾ നമ്മൾ അടിക്കണക്കിലാണ് പറയുക. അങ്ങനെ അടിക്കണക്കിലാണ് അത് പറയുന്നതെങ്കിൽ 435.65 സ്ക്വയർ ഫീറ്റ്, അതായത് ചതുരശ്ര അടി. അപ്പോൾ മീറ്റർ കണക്കിലാണ് പറയുന്നതെങ്കിൽ 40.47 ചതുരശ്ര മീറ്റർ, എന്നാൽ അടിക്കണക്കിലാണ് പറയുന്നതെങ്കിൽ അത് 435.65 സ്ക്വയർ ഫീറ്റ്. ഇതാണ് ഒരു സെൻറ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ഈ ചതുരശ്ര മീറ്ററിൻ്റെ കണക്കും സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കും പറയുമ്പോൾ ഒരു സെൻറ് ഇത്രയാണ്, ഇത്ര ചതുരശ്ര അടിയാണ്, അല്ലെങ്കിൽ ഇത്ര ചതുരശ്ര മീറ്ററാണ് എന്ന് പറയുമ്പോൾ ഒരു ആശങ്കയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. എങ്ങനെയാണ് നമുക്കിത് അളന്നെടുക്കാൻ കഴിയുക, ഇത് ചതുരശ്ര മീറ്ററൊക്കെ എങ്ങനെയാണ് അളക്കുക എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ആശങ്കകളും ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ചുകൂടി ലളിതമായ കണക്കിലൂടെ നമുക്കത് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. നമ്മളൊരു സമചതുരാകൃതിയിലുള്ള പ്ലോട്ട് എടുക്കുക. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സമചതുരാകൃതിയിലുള്ള പ്ലോട്ടിൽ എങ്ങനെയാണ് ഇത് നിർണ്ണയിക്കപ്പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റ് അളവുകളിലേക്കും മാനദണ്ഡങ്ങളിലേക്കും ഒക്കെ പോകാൻ കഴിയും. അപ്പോൾ സമചതുരാകൃതിയിലുള്ള പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമചതുരാകൃതിയിലുള്ള പ്ലോട്ട് സൃഷ്ടിക്കുക? 4 വശങ്ങളിലും തുല്യമായ അളവ് വരുന്ന ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ സമചതുരാകൃതിയിലുള്ള പ്ലോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. നമുക്കറിയാലോ സമചതുരം വരയ്ക്കുക എങ്ങനെയാണെന്ന് അറിയാലോ. അതാണ് സമചതുരത്തിലുള്ള പ്ലോട്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ പറയുന്നത് 6.36 മീറ്റർ ഏകദേശം വരുന്ന ഒരു വശം, അതിൻ്റെ തുടർന്നുള്ള മുഴുവൻ വശങ്ങളും ഈ 6.36 മീറ്റർ തന്നെ. അപ്പോൾ 4 വശങ്ങളും 6.36 മീറ്റർ വരുന്നതിൻ്റെ ഉൾഭാഗത്തുള്ള ഭൂമിയെയാണ് നമുക്ക് ഒരു സെൻറ്റായിട്ട് കണക്കാൻ കഴിയുക. അപ്പോൾ 4 വശങ്ങളിലും 6.36 മീറ്റർ ഉണ്ടായിരിക്കും. അതിൻ്റെ 4 വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു, അവിടെ 6.36, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വേറെ 2 ലൈൻ വരയ്ക്കുന്നു, അവിടെയും 6.36 മീറ്റർ. അവസാനം ഒരു അത് ഫില്ലപ്പ് ചെയ്തുകൊണ്ട് വേറെ 2 വരയ്ക്കുന്നു, അവിടെയും 6.36 മീറ്റർ. അങ്ങനെ വരുന്ന ഒരു ഏരിയയാണ് ഒരു സെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈ പറയുന്ന 6.36 മീറ്റർ. നമുക്ക് കുട്ടികളോട് പറയാം, നിങ്ങൾ ഒരു കുറ്റിയെടുത്ത് വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിടുക, അവിടെ നിന്ന് ഈ പറയുന്ന ടേപ്പ് ഉപയോഗിച്ച് ഒരു 6.36 മീറ്റർ അളക്കുക, ഒരു സൈഡിലേക്ക് അളക്കുക, അതുപോലെ തന്നെ മറ്റേ സൈഡിലേക്ക് അളക്കുക, അവിടെ ഒരു കുറ്റി കുഴിച്ചിടുക, അപ്പുറത്തും ഒരു കുറ്റി കുഴിച്ചിടുക, അവിടെ എന്നതുപോലെ 6.36 മീറ്റർ അളക്കുക, അപ്പുറത്തും 6.36 ശരിയാക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഭൂമിയാണ് ഒരു സെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീറ്റർ കണക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ വകകളിൽ തന്നെ ഇപ്രകാരം അളന്ന് കുട്ടികൾക്ക് ഇതാണ് ഒരു സെൻറ് വകകൾ എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു സെൻറ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് ആരും പരീക്ഷിച്ച് നോക്കാറില്ലോ. ഒരു സെൻറ് പലപ്പോഴും നമ്മൾ പല ചർച്ചകളിലും പറയുന്നുണ്ടെങ്കിലും ഒരു സെൻറ് എന്ന ഭൂമി എത്രയാണെന്ന് കാണാൻ പലപ്പോഴും നമുക്ക് ഭാഗ്യം ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാകാറില്ല. വേണമെങ്കിൽ പരീക്ഷണാർത്ഥം ഇപ്രകാരം ചെയ്ത് നമുക്കൊരു സെൻറ് ഭൂമി എത്രയാണെന്ന് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു അടിക്കണക്കിലാണ് പറയുന്നതെന്ന് കരുതുക. അടിക്കണക്കിലാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു വശം വരിക 20.87 അടിയാണ്.
20.87 അടി. 20.87 അടി ഒരു വശത്ത് വരും, മറ്റു വശങ്ങളിലും 20.87 അടി വരുന്ന ആ ഏരിയയാണ്, അതിൽ ഉൾക്കൊള്ളുന്ന ഏരിയയാണ് ഒരു സെൻറ് എന്ന് പറയുക. അപ്പോൾ അത് മീറ്റർ കണക്കിലും പറയാം, അടിക്കണക്കിലും പറയാം. ഈ അടിക്കണക്കിനെങ്കിലും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇപ്രകാരം ഒരു സെൻറ് കാട്ടിക്കൊടുക്കാൻ കുറച്ചും കൂടി ഉചിതമായിരിക്കുക, പ്രത്യേകിച്ച് പലപ്പോഴും മീറ്ററായിരിക്കും. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അളന്ന് കുട്ടികളെ കാട്ടിക്കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു സെൻറ് ഭൂമി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ ഭൂമി അളക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ തട്ടിപ്പുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അളന്ന് കിട്ടുന്ന ഭൂമി ഒരു പക്ഷേ 10 സെൻറ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഭൂമി ഒരു പക്ഷേ 10 സെൻറ് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ 5 സെൻറ് എന്ന് പറയുന്ന ഭൂമി പലപ്പോഴും 5 സെൻറ് എന്ന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ കൃത്യമായി നമുക്കിതിനെക്കുറിച്ച് അവഗാഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് കൃത്യമായിട്ട് അളക്കുവാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ ഏകദേശം തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ 20.87 അടി എന്ന് പറയുന്നുണ്ട്. 20.87 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8.87 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയാം, അത് കുറച്ച് ലഘൂകരിച്ച് പറയുമെങ്കിൽ പറയാം 20 അടി 1.5 ഇഞ്ചോളം വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞുകൂടെ 20.87 അടി എന്നുള്ളതിന് പകരം 20 അടി 1.5 ഇഞ്ച് അങ്ങനെയുള്ള ഒരു അളവ് കൂടി വേണമെങ്കിൽ പറയാം. അത് എന്തുകൊണ്ടാണത് അങ്ങനെ പറയണമെങ്കിൽ 1 അടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ആ ഒരു കണക്കൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 20.87 അടിയെ 20 അടി 1.5 ഇഞ്ച് എന്നൊരു കണക്കൂടി പറഞ്ഞത്. നമ്മളതിൻ്റെ ഒരു സാങ്കേതികത്വത്തിലേക്കോ മറ്റോ പോകേണ്ടതില്ല, നമ്മൾക്ക് ഇങ്ങനെ കണക്കാക്കിയാൽ മതി. 6.36 ഒരു വശത്ത് വരുന്ന, മറ്റു വശങ്ങളിലുമൊക്കെ 6.36 വരുന്ന അതിൻ്റെ ഉൾഭാഗത്തുള്ള സ്ഥലത്തെയാണ് ഈ പറയുന്ന ഒരു സെൻറ് എന്ന് പറയുന്നത്. 20.87 അടി ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ അപ്രകാരമുള്ള ഒരു സമചതുരം, ആ ഒരു ഏരിയയാണ് ഇപ്രകാരം ഒരു ഇപ്രകാരമുള്ള പ്ലോട്ടിനെയാണ് നമ്മൾ ഒരു സെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഒരു സെൻറ് കണക്കാക്കുന്നതിനെ കുറിച്ച് ലഭിച്ചു എന്ന് കരുതുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ഇത് കുട്ടികളുടെ ഇടയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അവരെ സംബന്ധിച്ചൊക്കെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്, കണക്കിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാകുന്നതിനും ഒരു വസ്തുവിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കുന്നതിനെ കുറിച്ചൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും ഇത് കുട്ടികൾക്കൊരു പഠന ഭാഗമായി തന്നെ നമുക്ക് അവർക്ക് അത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവരോട് പറയും ഒരു സെൻറ് ഭൂമി കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഈ പറയുന്ന സംഗതികളും ഒരു കുറ്റിയും ഒരു ടൈപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിന് പരിശ്രമിക്കട്ടെ. എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അനുഭവം നമുക്ക് അനിവാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.